നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. എത്ര പറഞ്ഞാലും ഒരു വക പോലും മനസ്സിലാക്കുകയും അത് അനുസരിക്കാൻ കൂട്ടാക്കുകയും ചെയ്യാത്തവരാണ് മലയാളികൾ. എന്നാൽ എല്ലാവരും ഒരുപോലെയല്ല. വയസ്സാകുമ്പോൾ ഓരോരുത്തരും ചിന്തിക്കുക ഇനി എങ്ങോട്ട് എന്നാകും. അങ്ങനെ അവരെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കാനുള്ള കാരണവും നമ്മൾ തന്നെ. ഇന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഒരു വയസ്സായ അച്ഛനെ കണ്ടെത്തി. തുടർന്ന് അവർക്ക് വേണ്ട ചികിത്സ നൽകി പറഞ്ഞയക്കുമ്പോൾ തിരിച്ചു പോകുവാൻ ഇടമില്ലാതെ നിന്ന ഈ അച്ഛനെ കൊട്ടാരക്കര പോലീസ് തുടർന്ന് ജീവിക്കാനുള്ള ആശ്രയമായി കണ്ടത് കലയപുരം ആശ്രയ സങ്കേതമാണ്. കലയപുരം ആശ്രയ സങ്കേതത്തിലെ ജീവനക്കാർ വന്ന് ഇദ്ദേഹത്തെ ഏറ്റെടുത്തു. കലഞ്ഞൂരായിരുന്നു. 40 വർഷം മുമ്പ് ഞങ്ങൾ ഇവിടെ സ്ഥലം വെച്ച് പെരുമ്പാവൂര് വേങ്ങൂർ പഞ്ചായത്തില് കോടനാടിന് കിഴക്ക് പാണംകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി കൃഷി ചെയ്തും കന്നാലി വളർത്തിയും ഒക്കെ ജീവിക്കായിരുന്നു. 4 പെങ്ങന്മാരുണ്ടായിരുന്നു. അവരെ അവിടെ കെട്ടിച്ചു, ഞാനവിടെ വെച്ച് വിവാഹവും കഴിച്ചു. ഭാര്യയെ ഇപ്പൊ ഉണ്ടോന്ന് തന്നെ അറിയില്ല. മക്കള് രണ്ടുപേരും അവിടെ വെച്ച് കെട്ടിച്ച് അവിടെ തന്നെ മക്കള് താമസമുണ്ട്. എറണാകുളത്ത് വിട്ടിട്ട് എത്ര വർഷമായി? ഇപ്പോ പത്രപ്രവർത്തകനായിട്ടും നോവലെഴുത്തുകാരനായിട്ടും ഉദയപരി എന്ന് പറയുന്ന ഒരു ദ്വൈവാരികയുടെ എഡിറ്ററായിട്ടും മാനേജിങ് എഡിറ്ററായിട്ടും ഒക്കെ ഇരുന്ന ഞാന് തനിയറാമത്തിന്റെ ആലുവാലേഖകനായിട്ടും ഇരുന്ന ആർഎസ് പാർട്ടിയുടെ പേരെടുത്ത പ്രവർത്തകനുമായിരുന്നു. വർഗീസ് പാണംകുഴി എന്നുള്ള പേരിലാണ് ഞാൻ കഥയും നോവലും ഒക്കെ എഴുതിക്കൊണ്ടിരുന്നത്. വർഗീസ് പാണംകുഴി, ആ സ്ഥലത്തിന്റെ പേര് പാണംകുഴി എന്നാണ്. കേരള ഭൂഷണത്തില് വേണു കൃഷ്ണൻകുട്ടി എഡിറ്ററായിട്ടിരുന്ന സമയത്ത് സ്ഥിരം അതിനകത്ത് സൺഡേ പതിപ്പിൽ ഞാൻ എഴുതുമായിരുന്നു. മംഗളത്തില് പശ്ചിമകാര്യ മംഗളത്തിലൊക്കെ എഴുതുമായിരുന്നു. അച്ഛൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ പഠിച്ചേക്കുന്ന എസ്എൽസി വരെ എഴുതും. അതിൽ കൂടുതൽ വായന സജ്ജന പരിചയമുണ്ട്. സർ, അദ്ദേഹത്തിനെ ആശ്രയിലേക്ക് ഏൽപ്പിക്കാനുള്ള കാരണം അതൊന്ന്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഏൽപ്പിക്കാനുള്ള കാരണം? അദ്ദേഹത്തെ ഇന്നലെ രാത്രി 8:09-10 മണിയോടുകൂടിയാണെന്ന് തോന്നുന്നു ഇവിടെ ആറ്റുവാശ്ശേരി എന്ന സ്ഥലത്തു നിന്ന് ഇവിടെ കൊണ്ടുവന്നു. പോലീസുകാരെ കൊണ്ടുവന്നത് ഇന്നലെ, പുത്തൂർ പോലീസാണ് കൊണ്ടുവന്നത്. എന്നാൽ തന്നെ ചികിത്സയെ കൊടുത്ത് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തു. എന്നാലും അദ്ദേഹം ഇവിടെ നിന്ന് പോയില്ല. ഇവിടെ ഇവിടെ റെസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇന്ന് രാവിലെ വീണ്ടും കോപ്പി എടുത്ത് ഡോക്ടറെ കണ്ടു, എക്സ്റേ എടുത്തു, പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് സന്തോഷ് സാറ് ഡിസ്ചാർജ് ചെയ്തായിരുന്നു. വീണ്ടും ഇവിടെ പോകാതെ ഇങ്ങനെ കറങ്ങി നിന്നതാണ്. ഇറങ്ങി നിന്ന് എനിക്ക് ഞാൻ എൻ്റെ ഒരു 11 മണിയോടുകൂടി അദ്ദേഹത്തെ കാണുന്നത്. എന്തെങ്കിലും ആവശ്യമായിട്ട് കാണുക, നമ്മുടെ സെക്യൂരിറ്റി എല്ലാം കൂടെ പറഞ്ഞിരുന്ന ഒരു ആവശ്യമാണ്. അവരാണ് പിടിച്ചിരുത്തിയത്. പിന്നെ ഞങ്ങളെല്ലാം കൂടെ ചായയൊക്കെ മേടിച്ചു കൊടുത്തു, ചായ മടയൊക്കെ മേടിച്ചു കൊടുത്ത് വിട്ടിരുന്നത്. ഇദ്ദേഹത്തിന് കുറെ സംസാരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് വീട്ടിൽ പോകാൻ വീടില്ലെന്നും ഒരു വീട് കാറ്റുവാശ്ശേരിയിൽ ഫാമിൽ ജോലിയായിരുന്നു. ഇന്നലെ എന്തോ വിഷയം നടന്നു, ഇദ്ദേഹത്തെ ദേഹോദ്ര ഏൽപ്പിച്ച് ആണ് ഇവിടെ പോലീസുകാർ കൊണ്ടുവന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ പിന്നെ ഇദ്ദേഹത്തിന് പോകാനേ ഒരു വഴിയില്ല. ആകപ്പാടുള്ള ആശ്രയം എന്ന് പറഞ്ഞാൽ ആശ്രയം ആയതുകൊണ്ടാണ് ആശ്രയം വിളിച്ചത്. അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടും അദ്ദേഹത്തിന് പോകാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും അദ്ദേഹത്തെ ആശ്രയം ഏൽപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ജീവിതയാത്രയില് ജീവിതം ഇനി എങ്ങോട്ട് എന്നുള്ള ചോദ്യചിഹ്നവുമായി മനുഷ്യൻ വഴിമുട്ടി നിൽക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ആശ്രയ ഗോപുരമായി ഇന്നും കൊട്ടാരക്കര ആശ്രയ അല്ലെങ്കിൽ കലയപുരം ആശ്രയ സങ്കേതം മാറിയിരിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. പക്ഷേ മാനുഷികമായി പറഞ്ഞാൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. മക്കളായാലും ബന്ധുക്കളായാലും ആരെങ്കിലും മാതാപിതാക്കളിൽ നിന്ന് കിട്ടാവുന്നതെന്തും പിടിച്ചു പറ്റിയിട്ട് നല്ല കാലത്ത് അദ്ദേഹത്തോട് ഒപ്പം നിന്നിട്ട് വയ്യാതെ വരുമ്പോൾ തെരുവിലേക്ക് വലിച്ചെറിയുന്ന സാഹചര്യം, ഇത് വളരെ
നിഷേധാത്മകമാണ്, സംഭവിക്കരുതേ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. പ്രിയ വർഗീസിനെ, ഞങ്ങൾ സസന്തോഷം ആശ്രയ സങ്കേതം ഏറ്റെടുക്കുന്നു. അവിടെ താമസിക്കുന്ന 1000-ൽ ഒരുവനായി ഞങ്ങൾ മിസ്റ്റർ വർഗീസിനെ സന്തോഷത്തോടുകൂടി പരിചരിക്കും എന്ന് ഉറപ്പു നൽകുന്നു. Thank you.